ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരല്പം കുസൃതി നിറയും. വെണ്ണക്കള്ളനായ ആ കുട്ടി കൃഷ്ണനെ കുറിച്ച് പറയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. വൃന്ദാവനത്തിന്റെ ഹൃദയം കവർന്ന കണ്ണൻ, പ്രണയം കൊണ്ട് തന്റെ ഗോപികമാരുടെ മനം നിറച്ച കണ്ണൻ. കണ്ണനോട് ആരാധനകൾ കൂടുതൽ എല്ലാവർക്കും വാത്സല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അല്പ സ്വാതന്ത്ര്യത്തോടെ തന്നെ തങ്ങളുടെ വിഷമങ്ങളൊക്കെ കണ്ണനോട് പങ്കുവയ്ക്കുന്നത്. കള്ളക്കണ്ണൻ അത് കേട്ടതിന് ശേഷം ഒരു നല്ല പരിഹാരം ഒതുക്കുകയും ചെയ്യും. വെണ്ണക്കട്ടതിന് അമ്മയുടെ കയ്യിൽ നിന്നും തല്ലു വാങ്ങുന്ന ഒരു കുസൃതി കുട്ടിയായിരിക്കും ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്, ഭഗവാന്റെ വിക്രിയകൾ കേട്ടും അറിഞ്ഞും പഠിച്ചിട്ടുള്ള കാലം മുതൽ തന്നെ എല്ലാവരും ശ്രീകൃഷ്ണന്റെ ഒരു വലിയ ഫാൻ ആയിട്ടുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരുപാട് ചരിത്ര കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണന് വേണ്ടി നിരവധി അമ്പലങ്ങളും ഉണ്ട്. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രങ്ങളിൽ മുൻപിൽ നിൽക്കുന്നത് ഗുരുവായൂർ തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ ശ്രീകൃഷ്ണന്റെ ഒരു ക്ഷേത്രത്തെ കുറിച്ചുള്ള കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ജഗന്നാഥ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, പുരാതന പുരാണങ്ങൾ അനുസരിച്ച് ശ്രീകൃഷ്ണന്റെ ഹൃദയം വിഗ്രഹത്തിൽ ഇരിക്കുന്നതായാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു കഥയും പ്രചരിക്കുന്നുണ്ട്. ദ്വാപാരക യുഗത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജീവൻ വെടിഞ്ഞതായാണ് പറയുന്നത്. ഇതിനുശേഷം പാണ്ഡവർ എല്ലാം ചേർന്ന് മൃതദേഹത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുകയായിരുന്നു ചെയ്തത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരം വെണ്ണീറാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ശവശരീരം തുടർച്ചയായി തന്നെ കത്തുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ചരിത്രങ്ങൾ അനുസരിച്ച് ദിവസങ്ങളോളം ഈ തീ ശമിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ക്ഷേത്രം പണിയണമെന്നും ആകാശത്തു നിന്നും ഒരു അശരീരി ഉയർന്നു വന്നുവെന്നും ശേഷം കത്തുന്ന ഹൃദയം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു എന്നും ശരീരം പിന്നീട് ഒരു മരത്തടിയുടെ രൂപം എടുത്തും എന്നുമാണ് വിശ്വസിക്കുന്നത്. മരത്തടിയുടെ രൂപമെടുത്ത് ശരീരം വെള്ളത്തിൽ ഒഴുക്കി ദക്ഷിണേന്ത്യയിലേക്ക് പോയി എന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന ഇന്ദ്രമന രാജാവാണ് ഈ ഒരു തടി പിന്നീട് കണ്ടെത്തുന്നത്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ രാജാവ് ഈ ക്ഷേത്രം പണിയുകയും ക്ഷേത്രത്തിൽ ഇത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീകൃഷ്ണന്റെ ഹൃദയം ഇടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഥോത്സവത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഒഡീഷ സംസ്ഥാനത്ത് പുരിയിലാണ് ഈ ക്ഷേത്രം. 10-ാം നൂറ്റാണ്ട് മുതൽ പുനർനിർമ്മിച്ചതായി ആണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നടക്കുന്ന രഥോത്സവത്തിന് 3 പ്രധാന ദേവതകളെയാണ് വിപുലമായി അലങ്കരിച്ച് കൊണ്ടുപോകുന്നത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന കല്ലും ലോഹവുമായി പ്രതിമകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മരം കൊണ്ട് നിർമ്മിച്ച പ്രതിമകളെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഓരോ 12-19 വർഷം കൂടുമ്പോൾ ഒരു കൃത്യമായ പകർപ്പും ആചാരമായി മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പേരുകേട്ട ഒന്നു തന്നെയാണ് ഈ ക്ഷേത്രം. ദിവസവും 6 പ്രാവശ്യമാണ് ഭഗവാന് വഴിപാട് നടത്തുന്നത്. പ്രഭാത ഭക്ഷണമായി ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യത്തെ ഗോപാല വല്ലഭോഗ എന്നാണ് വിളിക്കുന്നത്. ഹുവ, ലാഹുനി, മധുരമുള്ള തേങ്ങ അരച്ചത്, തേങ്ങാവെള്ളം, കായ്, തൈര്, പഴുത്ത ഏത്തപ്പഴം എന്നിങ്ങനെ അറിയപ്പെടുന്ന പലഹാരങ്ങളാണ് നൽകുന്നത്. പഞ്ചസാര ചേർത്താൽ പോപ്കോണും ഈ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ 7 ഇനങ്ങളാണ് പ്രഭാത ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നത്. 10 മണിയാകുമ്പോൾ അടുത്ത വഴിപാടുണ്ട്. അതിൽ 13 ഇനങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെ നീളുന്നുണ്ട് രാത്രി വരെയുള്ള പല വഴിപാടുകൾ. ഓരോ വഴിപാടിലും പല വിഭവങ്ങളാണ് ഉണ്ടാവുക. വിപുലമായ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള രൂപഘടനയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് രഥയാത്ര തന്നെയാണ്. പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള യാത്രയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രഥയാത്രയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്നത് ചേറപ്പഹാരയാണ്. അതായത്, ഉത്സവവേളയിൽ ഗജപതി രാജാവ് ഒരു തൂപ്പുകാരന്റെ വേഷം ധരിക്കുകയും ചേരപ്പഹാര അഥവാ പുണ്യജലം തൂത്തുവാരി തളിക്കുക എന്നാണ്. ദേവന്മാരുടെ രഥങ്ങളുടെയും മറ്റും ചുറ്റുമാണ് തൂത്തുവാരി രാജാവ് എത്തുന്നത്. രഥങ്ങൾക്ക് മുൻപായി കയ്യിലുള്ള ചൂലുകൊണ്ട് റോഡ് വൃത്തിയാക്കുകയും ചന്ദനവും പൊടിയും തളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
രാജാവ് ഉന്നതനായ വ്യക്തിയായി കണക്കാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും തൻ്റെ ജഗന്നാഥൻ്റെ സേവനം ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ രീതിയിലൂടെ മനസ്സിലാക്കുന്നത്.